ഹായ് ഫ്രണ്ട് ക്രിയേറ്റീവ് ആ വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ നിന്ന് വന്നിരിക്കും നല്ല അടിപൊളി ഒരു സൈക്കിൾ മിനിയേച്ചർ ലാമ്പുമായിട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അതിനുവേണ്ടി എട്ട് ഇഞ്ചിയുടെ പി വി സി വൈപ്പ് ഒരിഞ്ചി വീതിയിൽ രണ്ട് പീസ് അങ്ങനെ എടുക്കണം കറക്റ്റ് ആക്കിയിട്ട് ഒരു ഇഞ്ചി വീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഒന്നേക്കാൽ ഇഞ്ചിയുടെ ഒരു പി വി സി വൈപ്പ് അതൊരു മൂന്ന് ഇഞ്ചി നീളത്തിൽ അതേപോലത്തെയാണ് ഒരിഞ്ച് കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്ക് രണ്ട് സൈഡിൽ രണ്ട് ടോപ്പ് വേണം ഓരോന്നിനോ അതായതുപോലത്തെ ഒരു ഷീറ്റിൽ നിന്ന് പി വി സി നിർത്തിയ ഷീറ്റ് ചൂടാക്കി നിർത്തിയ ഷീറ്റാണ് അതിൽ നിന്ന് ടോപ്പ് ഉണ്ടാക്കുക കറക്റ്റാക്കി കട്ട് ചെയ്ത ലെവൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഇതുപോലെ കറക്റ്റാക്കി ഗ്രൈൻഡ് ചെയ്യുക നന്നായിട്ട് പേപ്പറൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം രണ്ട് പീസും അതുപോലെ ചെയ്യുക അപ്പോൾ രണ്ട് പീസും ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ കറക്റ്റാക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് എട്ടിഞ്ചിട്ട് പീസ് നമുക്ക് ഇത് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് ഒട്ടിക്കണം അത് കറക്റ്റായിട്ട് ഒന്ന് ഇതിലേക്ക് ഇറക്കി വെച്ചോടുക്കണം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് കറക്റ്റായിട്ട് ചെറുതാക്കി കട്ട് ചെയ്യുക ഉള്ളിലേക്ക് എന്നാൽ കറക്റ്റായിട്ട് അവിടെ നിന്നോളും ഇതുപോലെ ജസ്റ്റ് ഒന്ന് നട്ടത് കട്ട് ചെയ്ത് ലെവലാക്കുക ഇനി ഇതിലേക്ക് വേണം ഒട്ടിക്കാൻ മാക്സിമം കറക്റ്റാക്കി തന്നെ ഒട്ടിക്കുക വാശാ അധികം അവിടെ ആവേണ്ട കൈ ഒട്ടിയാൽ പ്രശ്നമാണ് ഇനി നമുക്ക് ഇത് ഉൾഭാഗം ബാക്കി വരുന്ന ഉൾഭാഗത്തുള്ള പീസുകൾ കട്ട് ചെയ്യാം ഡ്രില്ലിങ് മെഷീനോ അല്ലെങ്കിൽ ഗാക്സോ ബ്ലേഡോ എന്തെങ്കിലും ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റും ഇതുപോലെ എന്തെങ്കിലും കറക്റ്റാക്കി കട്ട് ചെയ്യാം എന്നിട്ടത് നമുക്ക് പേപ്പറായിട്ട് ക്ലിയർ ചെയ്യണം അതെന്താ വെച്ചാൽ നമുക്കിതിൻ്റെ ബൾബ് ഓട്ടർ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഓ ബൾബ് ഓട്ടർ കറക്റ്റ് ഇറങ്ങി കഴിയാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഒരു ഷീറ്റ് അതിന് പി വി ഷീറ്റ് നീർത്തി കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഇഞ്ച് വീതിയിൽ ഒരു നാലഞ്ച് നാല് പീസ് വേണം അതുപോലെ ഒരിഞ്ച് വീതിയിൽ പീസ് എടുക്കണം കട്ട് ചെയ്തെടുക്കുക കറക്റ്റാക്കി കട്ട് ചെയ്യുക ഓക്കെ പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി നോക്കാം അത് ഇതിൻ്റെ ഒരു അര ഇഞ്ച് താഴത്തോട്ട് ഇതേമാതിരി മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക കറക്റ്റാക്കി ഒരിഞ്ചിൻ്റെ ആ പീസ് പീസുള്ള പോകുന്ന പോലെ അതുപോലെ രണ്ട് പീസ് ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം കുറച്ചൊന്നുള്ളിലേക്ക് മടക്കി കൊടുക്കാം മെഷീറ്റ് ഉൾഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കറക്റ്റാക്കി മടക്കുക രണ്ട് സൈഡ് അതേപോലെ അതുപോലെ തന്നെ ചെയ്യാം ചെയ്യുക അതൊന്ന് സൂപ്പർ ഗ്ലൂട്ട് ഒട്ടിക്കാം ഇനി ഇതുപോലെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു ഒന്നേക്കാൽ ഇഞ്ച് താഴെത്തോട്ട് വലിച്ചിട്ട് ഒരു ഹോൾസ് ഇടണം അതുപോലെ ഈ ഒരു ഇഞ്ചിൻ്റെ പീസ് പോകണം കറക്റ്റ് റോൾസ് ഇടുക അതുപോലെ കറക്റ്റാക്കി ഇടുക ഇനി ഈ ഷീറ്റ് ഭാഗത്തിൽ നിന്ന് ഒരു കാലിഞ്ച് താഴത്തോട്ട് റോൾസ് ഇടുക നല്ല ഇതിലേക്ക് പീസ് മടക്കി പൊട്ടിക്കാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കുക ഉള്ളിലേക്ക് ഇത്ര വേണം ഒരു കാലിഞ്ചാലും കുഴപ്പമൊന്നുമില്ല ഷെയർ ഉണ്ടായതുകൊണ്ട് ഉള്ളിലേക്ക് മടക്കി വിടുകയാണ് നമുക്ക് കറക്റ്റാക്കി വെച്ചിട്ട് ഇതുപോലെ താഴത്ത് വെച്ചിട്ട് പൊട്ടിക്കാം എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ബാക്കിൽ ഒരു ഇരിപ്പിടുണ്ടാക്കണം അതിന് വേണ്ടിതാണ് ഇതുപോലെ ഒരു ഷീറ്റ് മടക്കുക ജസ്റ്റ് ഒന്ന് ഹീറ്റ് ആക്കുകയാണെങ്കിൽ ഷെയർ ആവും ഹീറ്റാക്കിയിട്ട് മടക്കുക ഇതുപോലെ ഹീറ്റ് ജസ്റ്റ് ഒന്ന് ഹീറ്റാക്കുക ഹീറ്റാക്കിയിട്ട് മടക്കിയിട്ട് അതേ ലെവൽ നിൽക്കും നമുക്കൊരു ഒന്നര ഒന്നേ കാലഞ്ചി മതി ഇതിൻ്റെ നീളാം നമുക്കിതൊരു മൂന്ന് ലെയർ ആക്കി വേണം അത് കുറച്ച് കനം കൂട്ടണം അതിന് വേണ്ടി കുറച്ച് ഗം ഗിട്ടിട്ട് എന്തു ചെയ്യുക ഒരു മൂന്ന് ലെയർ ആക്കുക മൂന്ന് പീസ് വെച്ച് ഒട്ടിക്കണം ഇത് കറക്റ്റ് കട്ട് ചെയ്തിട്ട് ഒന്ന് പേപ്പറൊക്കെ ഇട്ടൊന്ന് ഷറക്കുക അതുപോലെ കറക്റ്റ് ഗ്രൈൻഡ് ചെയ്യുക ചെയ്തിട്ട് ബാക്കി പേപ്പറൊക്കെ ഇട്ടൊന്ന് റെഡി ആക്കി എടുക്കാം ഇനി നമുക്ക് ഇതിൽ വെച്ച് ഒട്ടിക്കാം ഇതിൽ ഗമിട്ടിട്ട് കറക്റ്റാക്കി ഒട്ടിക്കാം ഇനി നമുക്കിതുപോലെ കാലിഞ്ച് വീതിയിൽ രണ്ട് പീസ് എടുക്കണം എന്നിട്ട് ഇത് കോറണ്ടാക്കി ഒട്ടിക്കുക അങ്ങനെ കോണാക്കി ഒട്ടിക്കുക ഇതുപോലെ ഇനി നമുക്ക് നമുക്കിതുപോലെ അതിൽ നിന്നൊരു നാലഞ്ച് വീതി നീളത്തിലൊരു പീസ് എടുക്ക് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതുപോലെ വേറെ ഷീറ്റ് എടുത്തിട്ട് ഇതിൽ കറക്റ്റാക്കി ഇതിലേക്ക് മടക്കി ഒട്ടിക്കണം അതിനുവേണ്ടി വേണ്ടി ഇതൊന്ന് ശരി ശരിക്കൊന്ന് പേപ്പർ ഇടുക സൈഡ് നല്ല കറക്റ്റ് പതിഞ്ഞ് ഒട്ടുള്ളൂ എന്നിട്ട് ഒന്ന് ശരിക്ക് ഒന്ന് പതിഞ്ഞ് ഒട്ടിക്കുക നമ്മൾ ഹാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുക കറക്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ബാക്കി വരുന്ന ആ പീസിലൊന്നും ഒരു പീസ് ഇതുപോലെ കോർണർ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ ഇങ്ങനെ ഇതിന് ബാക്ക് സൈഡിൽ ഒട്ടിക്കുക ഇതുപോലെ വെച്ച് ഓട്ടിക്കണം ഇനി അത് നമുക്ക് ഇതിൻ്റെ സെൻ്ററിൽ ഒട്ടിക്കണം അതിന് വേണ്ടി അതിന് മുമ്പ് അധികം ഇതിനൊരു ബൾബ് എൻ്റെ ക്യാബിൾ താഴത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഹോൾസ് ഇടണം അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഹോൾസ് ഇടാൻ പ്രയാസം അതുകൊണ്ടാണ് അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സീറ്റിൻ്റെ ഭാഗത്തും ഇതുപോലെ സെൻറ്ററിൽ ഹോൾസ് രണ്ട് ഹോൾസ് താഴത്തോട്ട് ഇടുക ഇതും ബൾബ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇത് വെച്ച് ഒട്ടിക്കാം കഴിഞ്ഞു നമുക്കിനി ഹാൻഡിലിന് ചെറിയൊരു പിടിത്തത്തിൻ്റെ മതി സമ്പളുണ്ടാക്കണം അതിനു വേണ്ടി ഞാൻ ചെറിയ പീസിലായിട്ട് ഇതുപോലെ രണ്ട് നാല് പീസ് എടുത്തിട്ടുണ്ട് തമ്മിൽ ഒട്ടിക്കുക രണ്ട് പീസ് തമ്മിൽ ഒട്ടിക്കുക അതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ലെവൽ ചെയ്യുക രണ്ട് പീസും അതുപോലെ തന്നെ ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഈ ഹാൻഡിലിൻ്റെ ഈ സൈഡിലേക്ക് ചെറിയ തന്നെ ഗ്യാപ്പിലേക്ക് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക ജസ്റ്റ് ഒന്ന് കയറ്റിയാൽ മതി ഒരു ആരഞ്ച് മുക്കാലഞ്ച് പുറത്തേക്ക് നിൽക്കണം അതിൽ മതി അപ്പോൾ അതൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കിയതുപോലെ എങ്ങനത്തെ ഒരു കോർണർ പീസ് കഴിഞ്ഞാൽ ഒന്നുകൂടി ഉണ്ടാക്കണം ഇതിൻ്റെ ഈ സൈഡിൽ ഇവിടെ വെക്കാനാണ് അതായത് ഒരു ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കറക്റ്റാക്കി വെച്ച് ഒട്ടിക്കുക ഇനി നമുക്ക് ഹാൻഡിൻ്റെ ഭാഗത്ത് കേബിൾ ഇറക്കാൻ വേണ്ടി ഒരു ഒരു ഹോൾസ് ഇടണം ബൾബ് തൂക്കാലോ ക്യാബിൾ ഇറക്കാൻ വേണ്ടിയിട്ട് പോലെ സണ്ടിലാക്കിയിട്ട് റോൾസ് ഇട്ട് കൊടുക്കുക കറക്റ്റ് ഹാൻഡിൽ രണ്ട് സൈഡിൽ ഗുമ്പിട്ട് നന്നാവും ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ഇത് ഇതുണ്ടാക്കണം അതിനു വേണ്ടി ഒരു ഷീറ്റ് പീസ് എടുത്തിട്ടുണ്ട് നേരത്തെ കട്ട് ചെയ്തു വെച്ചാൽ പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ മടക്കുക ജസ്റ്റ് മടക്കുക കീബോർഡ് മടക്കുക രണ്ട് സൈഡും മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ഗമ്മിട്ട് ഒട്ടിക്കാം അതെ ബാക്ക് സൈഡ് സീറ്റിൻ്റെ ഭാഗത്താണ് ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫുള്ളൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഗമ്മൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ക്ലീൻ ആക്കി പെയിൻറ്റിങ്ങിലേക്ക് ഒരുങ്ങാം ഞാൻ ബ്ലാക്ക് മാറ്റ് ഫിനിഷ് പെയിൻറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒക്കെ നമുക്ക് ശരിക്കും ഉണങ്ങിയതിന് ശേഷം ബാക്കി പരിപാടികൾ നോക്കാം ഓക്കെ ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് ബൾബ് ഓട്ടർ ഫിറ്റ് ചെയ്യാം അതിനുവേണ്ടി കറക്റ്റ് ബൾബോട്ടിനുള്ളിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ബാക്കി ഭാഗം ഒഴിവാക്കണം ഫുൾ അതിലേക്ക് കയറി നിൽക്കില്ല അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് രണ്ടും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഇതിൻ്റെ മോളിലെ ടോപ്പ് നമുക്ക് വേണമെന്നില്ല നമുക്ക് കാലിൽ ബൾബോട്ടർ മാത്രം മതി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ അതിലേക്കാണ് കറക്റ്റ് വയ്ക്കുക അത് വേണ്ടി രണ്ട് ക്യാബിൾ എടുത്തിട്ടുണ്ട് അര മീറ്റർ അര മീറ്റർ നീളത്തിൽ ഓക്കെ ബൾബോട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കൊടുത്ത് കൊടുക്കാം നമുക്ക് നേരത്തെ ഇട്ട് ഹോൾസിലൂടെ ഇനി നമുക്ക് സീലിംഗ് റോസ് ഉണ്ട് കുടിക്കണം സീലിംഗ് റോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ ആവർത്തിച്ചിട്ടില്ല അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോകളൊക്കെ ഒന്ന് പോയി കാണുക ഒക്കെ ഇതുപോലെ കുടുക്ക് ഇനി നമുക്ക് ഒരു ബൾബ് വേണ്ട ബൾബ് ഇടാം ബൾബിലൂടെ കത്തിച്ച് നോക്കാം അങ്ങനെ ഉണ്ടാകുന്നുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം ഓക്കെ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം നമുക്ക് ഇതിലും നല്ല അടിപൊളിയായിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് ഓക്കെ ബൈ